നമസ്കാരം ഞാൻ വിനീത് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം അറിയിക്കുകയാണ് നമ്മുടെ ചാനലിന്റെ പേര് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഫൈനൽ ഡ്രൈവ് എന്നായിരുന്നു ആദ്യത്തെ പേര് പക്ഷേ ഈ പേര് അത്ര യുണീക്ക് അല്ലാത്തതുകൊണ്ടും നമ്മുടെ ചാനലിൽ അധികം റീച്ച് ഇല്ലാത്തതുകൊണ്ടും ഈ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പേര് കൊടുത്തിരിക്കുകയാണ് എൻലെസ് ഡ്രൈവ് വിത്ത് വിനീത് എന്നാണ് നമ്മുടെ ചാനലിന്റെ പുതിയ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു പെട്രോൾ ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിങ്ങിനെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ടു സ്ട്രോക്ക് എഞ്ചിൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ബൈക്കുകൾ ഇങ്ങനെ എത്തുന്നുണ്ട് യമഹ RX സുസുക്കി ഷാം സമുറായി അങ്ങനെ ഒരുപാട് ബൈക്കുകൾ അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം പിന്നെ മാത്രമല്ല എന്തൊക്കെയാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിനും ടു സ്ട്രോക്ക് എഞ്ചിനായിട്ട് വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓട്ടോമൊബൈലുകളിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ ഉപയോഗിക്കാത്തത് എന്നീ കാര്യങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത് ഒരു ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ ഡയഗ്രമാണ് ഇത് ഏകദേശം ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ ഡയഗ്രം പോലെ നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിലുണ്ട് എല്ലാ വാഹനങ്ങളും കോമൺ ആയിട്ട് കാണുന്നതാണ് പിസ്റ്റൺ കണക്ടിംഗ് റോഡ് ക്രാങ്ക് ക്രാങ്കേസ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഈ മുകളിലേക്ക് വരുമ്പോൾ ഈ സിലിണ്ടർ ഹെഡ് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് മാത്രമേ ടു സ്ട്രോക്ക് എഞ്ചിൽ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഫോർ സ്ട്രോക്ക് എഞ്ചിന് രണ്ട് വാൽവുകൾ മുകളിലായി ഉണ്ടായിരുന്നു ഒരു ഇൻലെറ്റ് വാൽവും ഒരു ഔട്ട്ലെറ്റ് വാൽവും അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവ് നമ്മുടെ ഈ ഇൻലെറ്റ് വാൽവുകളിലൂടെ ആയിരുന്നു എയർ ഫ്യൂൽ മിക്സ്ചർ എഞ്ചിനുള്ളിലേക്ക് എത്തുന്നത് പവർ ഉണ്ടായതിനു ശേഷമുള്ള എക്സോസ്റ്റ് ഗ്യാസസ് ആ എക്സോസ്റ്റ് വാൽവ് അല്ലെങ്കിൽ ഇൻ ഔട്ട്ലെറ്റ് വാൽവ് അതുവഴി പുറത്തേക്ക് പോകുന്നു പക്ഷേ ഇവിടെ അങ്ങനെ വാൽവുകൾ ഇല്ല അതിന് പകരം സിലിണ്ടറിൽ തന്നെ കുറച്ച് ഹോൾസ് കൊടുത്തേക്കാണ് ഈ ഹോൾസിനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയും ഇവിടെ ഒരു എക്സോസ് പോർട്ട് സ്വാഭാവികമായും എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തേക്ക് പോകാനുള്ള എക്സോസ് പോർട്ട് ഇത് ഒരു ട്രാൻസ്ഫർ പോർട്ടാണ് ഇതിനെ ഇൻടേക്ക് പോർട്ട് എന്ന് പറയും അപ്പോൾ ഈ ട്രാൻസ്ഫർ പോർട്ടും ഇൻടേക്ക് പോർട്ടും എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുന്നതോറും മനസ്സിലാവും പിന്നെ ഉള്ള പ്രധാന വ്യത്യാസം നമ്മുടെ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളിൽ ഈ ക്രാങ്ക് കേസും ഗിയർ ബോക്സും സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഈ ക്രാങ്ക് കേസും ഗിയർ ബോക്സും സെപ്പറേറ്റഡ് ആണ് അതായത് ഗിയർ ബോക്സിലുള്ള എഞ്ചിനുകൾ ഈ ക്രാങ്ക് കേസിനകത്തേക്ക് കടക്കുന്നില്ല പിന്നെ മാത്രമല്ല ഇവിടെ പ്രധാനമായും നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഫോർ സ്ട്രോക്കിൽ നാല് സ്ട്രോക്കുകളിൽ നിന്നായിരുന്നു ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ടു സ്ട്രോക്ക് ആൻഡ് രണ്ട് സ്ട്രോക്കുകളിൽ നിന്നും പവർ ഉൽപ്പാദിപ്പിക്കുന്നു അതായത് എന്താണ് സ്ട്രോക്ക് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ പിസ്റ്റന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റൻ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു സ്ട്രോക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മറ്റൊരു സ്ട്രോക്ക് ഇങ്ങനെ നാല് തവണ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോഴായിരുന്നു ഫോർ സ്ട്രോക്ക് എഞ്ചിൽ ഒരു പവർ കിട്ടുന്നത് പക്ഷെ ഇവിടെ പിസ്റ്റൺ ഒരു തവണ മുകളിൽ പോയി താഴെ വരുമ്പോൾ ഒരു പവർ ഉണ്ടാവുന്നു അതൊക്കെയാണ് കൺസ്ട്രക്ഷനിലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങൾ ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാം ഈ ഫോർ സ്ട്രോക്ക് ആയാലും ടു സ്ട്രോക്ക് ആയാലും ഈ ഇതൊക്കെ നടക്കുന്ന സൈക്കിളുകളായിട്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടി ഈ ടു സ്ട്രോക്കിൽ നമുക്ക് പിസ്റ്റൺ താഴെ ആണെന്ന് വിചാരിക്കുക ഈ പിസ്റ്റൺ ഇങ്ങനെ താഴെയാണ് ഈ പിസ്റ്റൺ താഴെയാകുന്ന സമയത്ത് ഇത് ഈ ഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് കാർബറേറ്റർ വരിക ഇവിടെ നിന്നാണ് എയർ ഫ്യൂൽ മിക്സ്ചർ കയറുന്നത് പിസ്റ്റൺ താഴെയാകുന്ന സമയത്ത് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിനുള്ളിലേക്ക് കയറില്ല അതിന് കാരണം ഇവിടെയുള്ള ഒരു വാൽവാണ് ഇതിനെ റീഡ് വാൽവ് എന്ന് പറയും റീഡ് വാൽവ് ഇതൊരു വൺ വേ വാൽവാണ് ഇങ്ങോട്ട് മാത്രം എയർ ഫ്യൂൽ മിക്സ്ചറിനെ കയറ്റി വിടും തിരിച്ച് ഇത് എയർ ഫ്യൂൽ മിക്സ്ചറിനെ പുറത്തേക്ക് വിടില്ല ഒരു വൺ വേ വാൽവാണ് അപ്പോൾ എപ്പോഴാണ് ഈ വാൽവ് ഓപ്പൺ ആകുന്നത് ഈ പിസ്റ്റൺ താഴെ നിന്ന് പതുക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ വാൽവ് ഓപ്പൺ ആകും അതിന് കാരണം ഈ ക്രാങ്ക് കേസിൽ ഉണ്ടാകുന്ന ഒരു സക്ഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷറാണ് ഇതിന് കാരണം നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ സിലിണ്ടറിനുള്ളിൽ സക്ഷൻ നടക്കുന്നു അതുവഴി ഇൻലെറ്റ് വാൽവ് വഴി എയർ ഫ്യൂൽ മിക്സർ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് പ്രഷർ കാരണം ഈ റീഡ് വാൽവ് ഓപ്പൺ ആവുകയും ഇതുവഴി എയർ ഫ്യൂൽ മിക്സ്ചർ ഈ ക്രാങ്ക് കേസിനുള്ളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇങ്ങനെ എയർ ഫ്യൂൽ മിക്സ്ചർ ഈ ക്രാങ്ക് കേസിനുള്ളിൽ കൊള്ളിക്കാൻ വേണ്ടിയാണ് ക്രാങ്ക് കേസും നമ്മുടെ ഗിയർ ബോക്സും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്രാങ്ക് കേസിനുള്ളിലും ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പിസ്റ്റൺ മുകളിലേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ പിസ്റ്റൺ എത്താൻ പറ്റുന്ന മാക്സിമം പോയിന്റ് എത്തുമ്പോൾ ഇവിടേക്ക് ഇനി എയർ കടക്കില്ല ആ സമയത്ത് ഈ റീഡ് വാൽവുകൾ ക്ലോസ് ആവും പിന്നീട് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ പുറത്തേക്ക് പോവില്ല അകത്തേക്കും വരില്ല അങ്ങനെ റീഡ് വാൽവ് ക്ലോസ്ഡ് ആണ്
ഓക്കെ. ഇനി അടുത്ത കേസിൽ ഈ പിസ്റ്റൺ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്ത് വരികയാണ്. പിസ്റ്റൺ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റണ് താഴെയുള്ളതും ക്രാങ്കേസിലും ഉള്ളതായ എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആവും. അങ്ങനെ എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് പിസ്റ്റൺ ഈ ഒരു ഇൻടേക്ക് പോർട്ടിന് താഴെ എത്താൻ നേരം ഇൻടേക്ക് പോർട്ട് ഓപ്പൺ ആവും. ഈ പോർട്ടുകളെല്ലാം ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഈ പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് കണ്ടോ, ഇൻടേക്ക് പാർട്ട് ക്ലോസ്ഡ് ആണ്, പിസ്റ്റൺ ഇവിടെ നിന്ന് ക്ലോസിലേക്കാണ്. അതുപോലെ പിസ്റ്റൺ ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇൻടേക്ക് പോർട്ട് സോറി ഈ ട്രാൻസ്ഫർ പോർട്ട് ക്ലോസ്ഡ് ആവും. അതുപോലെ തന്നെ പിസ്റ്റൺ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ എക്സോസ്റ്റ് പോർട്ടും ക്ലോസ്ഡ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിസ്റ്റൺ ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്ത് വന്നു, ഈ ട്രാൻസ്ഫർ പോർട്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു എയർ ഫ്യൂൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരും, പിസ്റ്റന്റെ മുകളിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ഈ ക്രാങ്ക് കേസിൽ ഉണ്ടാകുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇങ്ങനെ പിസ്റ്റന്റെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ട് എന്താണെങ്കിൽ ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ പിസ്റ്റന്റെ പുറത്ത് പിസ്റ്റന്റെ മുകളിലേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നല്ല പ്രഷറിൽ ഇങ്ങനെ വരുന്നതായുണ്ട്, അതായത് പിസ്റ്റൺ ഇങ്ങനെ മുമ്പ് എങ്ങോട്ടും പോകാൻ കഴിയില്ല, അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നല്ല പ്രഷറിൽ ഇങ്ങനെ മുകളിലേക്കേ പോകുള്ളൂ, നേരെ എക്സോസ്റ്റ് പോർട്ടിലേക്ക് പോകില്ല ഈ എയർ ഫ്യൂൽ മിക്സ്ചർ. അപ്പോൾ അങ്ങനെ പിസ്റ്റൺ താഴെ എത്തി, വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് തള്ളാൻ നേരം തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ച് വീണ്ടും റീഡ് വാൽവുകൾ ഓപ്പൺ ആവുന്നു, എയർ ഫ്യൂൽ മിക്സ്ചർ ഇവിടെയൊക്കെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെ പിസ്റ്റൺ പൊങ്ങി വന്ന് ഈ എക്സോസ്റ്റ് പോർട്ടിന്റെ മുകളിൽ എത്തുമ്പോൾ, അതായത് ഇപ്പോൾ പിസ്റ്റൺ ഇവിടെയാണെന്ന് വിചാരിക്കും, എക്സോസ്റ്റ് പോർട്ടുകളെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ നേരത്തെ കയറിയ ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് വീണ്ടും പോവുകയാണ്. അങ്ങനെ ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നു പിസ്റ്റൺ. ആ സമയത്താണ് ഇവിടെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു. നമ്മുടെ ഫോർസ് സ്ട്രോക്കിലെ പോലെ തന്നെ ഇവിടെയും ഒരു കംപ്രഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നു. ആ പവറിൽ പിസ്റ്റണെ ഇത് വീണ്ടും ഇങ്ങനെ തള്ളി താഴേക്ക് ആക്കുകയാണ്. മാത്രമല്ല ഈ പിസ്റ്റൺ ഇപ്പം താഴേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എക്സോസ്റ്റ് പോർട്ട് ഓപ്പണുമാണ്, എക്സോസ്റ്റ് പോർട്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസസ് ഇതുവഴി ഇങ്ങനെ പുറത്തേക്ക് പോവുകയും പിസ്റ്റൺ വീണ്ടും മൂവ് ചെയ്ത് ട്രാൻസ്ഫർ പോർട്ടിന് താഴെ എത്തുമ്പോൾ ഈ ട്രാൻസ്ഫർ പോർട്ടിൽ വഴി പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങോട്ട് കയറുകയും ചെയ്യുന്നു. ഇങ്ങനെ പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ കയറുകയും പഴയ കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ എക്സോസ്റ്റ് ആയിട്ടുള്ള ആ ഗ്യാസസ് പുറത്തു പോകുന്നതിനെ നമ്മൾ സ്കാവഞ്ചിങ് എന്നാണ് പറയുക. അങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് താഴെ എത്തുമ്പോൾ ഇവിടെയുള്ള പൂർണ്ണമായി ഉള്ള ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ മൊത്തം ഇങ്ങനെ മുകളിലേക്ക് എത്തുന്നു. അടുത്ത സ്ട്രോക്കിൽ അതിനെ കംപ്രസ് ചെയ്യുന്നു, പുതിയത് കയറുന്നു. അപ്പോൾ ഇതാണ് ഇതിങ്ങനെ സൈക്കിളായിട്ട് നടക്കുന്നു. അപ്പൊ ഇതാണ് ഒരു ടു സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ്. ഇതിനകത്ത് സ്ട്രോക്കുകൾ ഞാൻ പറഞ്ഞു, രണ്ട് സ്ട്രോക്കിൽ നിന്നും പവർ ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്കറിയാം ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ നാല് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സക്ഷൻ, അതായത് എയർ ഫ്യൂൽ മിക്സ്ചറിനെ കാർബറേറ്ററിൽ നിന്നും വലിച്ച് എഞ്ചിനിലേക്ക് എടുക്കുന്ന ഒരു പ്രോസസ്, അത് കഴിഞ്ഞിട്ട് ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യുന്നു, അതൊരു രണ്ടാമത്തെ പ്രോസസ്. മൂന്നാമത്തെ പവർ ഉണ്ടാകുന്നു, അതൊരു പ്രോസസ്. മൂന്നാമത്തത്, നാലാമത്തത് ഈ എക്സോസ്റ്റ് ഗ്യാസസിനെ പുറത്തേക്ക് കളയുന്നു, നാലാമത്തെ പ്രോസസ്. ഇവിടെയും ഈ നാല് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, പക്ഷെ രണ്ട് സ്ട്രോക്കുകളായിട്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് എക്സോസ്റ്റ് പോർട്ടിന്റെ മുകളിലൊക്കെ എത്തുമ്പോൾ എന്താ, ഇവിടെ ഇങ്ങനെ കംപ്രസ് ചെയ്തു. ഓക്കെ, കംപ്രസ് ചെയ്തു, കംപ്രഷൻ അപ്പൊ ഇവിടെ നടന്നു കഴിഞ്ഞു. അടുത്ത പിസ്റ്റൺ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ കയറുകയാണ്, സക്ഷൻ പോലെ പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ കയറുകയാണ്. അതിനോടൊപ്പം തന്നെ പഴയ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ സക്ഷനുമായി, എക്സോസ്റ്റുമായി, പവറുമായി, കംപ്രഷനുമായി ഈ നാല് കാര്യങ്ങൾ പിസ്റ്റന്റെ ഈ ഒരു ഒറ്റ ട്രാവലിംഗ് നടക്കുന്നു. അതായത് പിസ്റ്റൺ ഒന്ന് മുകളിൽ പോയി താഴെ വരുമ്പോഴേക്കും ഈ നാല് കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടു സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. ടു സ്ട്രോക്ക് എഞ്ചിന്റെ നമുക്കറിയാം ഫോർ സ്ട്രോക്കിലെ പോലെ ഇവിടെ വാൽവുകൾ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കറക്റ്റ് ടൈമിംഗിൽ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട മെക്കാനിസംസ് ഒന്നും ഇവിടെ വേണ്ട. അതുകൊണ്ട് തന്നെ അതിന്റെ വെയിറ്റും ഒഴിവാകുന്നു. അതുപോലെ തന്നെ ഇതിനുവേണ്ടി ഒരുപാട് മെയിൻ്റനൻസും വേണ്ട. മാത്രമല്ല ഇവിടെ രണ്ട് സ്ട്രോക്കുകളിൽ നിന്നും ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഫോർ സ്ട്രോക്കിനെ ഉപയോഗിച്ച് പവർ കൂടുതലാകും. അപ്പൊ പവർ കൂടുതലാണ്, വെയിറ്റും കുറവാണ്. അതായത് അപ്പൊ പവർ ടു വെയിറ്റ് റേഷ്യോ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവാണ്. ഈ പിസ്റ്റൺ ആണ് ഈ പോർട്ടുകളെ എല്ലാം ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. അപ്പൊ മെയിൻ്റനൻസും കുറവാണ്, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഓട്ടോമൊബൈലിലൊന്നും യൂസ് ചെയ്യുന്നില്ല, അതൊരു ചോദ്യമാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഈ ഇയർ ബോക്സും ഈ ക്രാങ്കുമായിട്ട് ക്രാങ്ക് കേസുമായിട്ട് സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഇയർ ബോക്സിലുള്ള ഓയിൽ ഈ ക്രാങ്ക് കേസിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എങ്ങനെ ലൂബ്രിക്കേഷൻ നടക്കും? അതിനുവേണ്ടിയാണ് നമ്മൾ ടു സ്ട്രോക്ക് എഞ്ചിൻ നമ്മൾ കണ്ടതാണ് പെട്രോളിന്റെ കൂടെ ഓയിലും ടാങ്കിലേക്ക് ഒഴിക്കുന്നത്. ആ എയർ ഫ്യൂൽ മിക്സ്ചറിന്റെ കൂടെ ഈ ഓയിലും ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്, എയർ ഫ്യൂൽ മിക്സ്ചറിനോടൊപ്പം തന്നെ. അപ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ എത്തുന്നിടത്തെല്ലാം ഈ ഓയിലും ചെല്ലുന്നു, ഓയിലും ചെല്ലുന്നു. അപ്പൊ എന്താ, ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനോടൊപ്പം തന്നെ ഈ ഓയിലും കത്തുകയാണ്, എന്നിട്ട് എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുന്നു. ഈ ഓയിലുകൾ കത്തി ഉണ്ടാകുന്ന ഗ്യാസസ് വളരെ ടോക്സിക് ആണ്.
ഇത് ഒരുപാട് പൊല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. എമിഷൻസ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ ഇപ്പോൾ ഉപയോഗിക്കാത്തത്. എമിഷൻസ് നമുക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, ഈ ഓയിൽ കത്തി ഉണ്ടാകുന്ന പൊല്യൂഷൻ മാത്രമല്ല, നമുക്കറിയാം ഇവിടെ കംപ്രഷൻ കഴിഞ്ഞ് പവർ സ്ട്രോക്ക് ഉണ്ടായി, പിസ്റ്റൺ താഴേക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ആദ്യം തന്നെ എക്സോസ് പോർട്ട് അങ്ങ് ഓപ്പൺ ആകുവാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പവർ സ്ട്രോക്ക് നടക്കുമ്പോൾ ഇവിടെയുള്ള എയർ ഫ്യൂൽ മിക്സറിന് പൂർണ്ണമായി കത്തിനശിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആദ്യം തന്നെ പോർട്ട് ഓപ്പൺ ചെയ്യുകയാണ്, അപ്പം ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. മുഴുവൻ കത്തിത്തീരാതെ തന്നെ എയർ ഫ്യൂൽ മിക്സർ പുറത്തേക്ക് പോകുന്നു, ഈ ഓയിൽ കത്തിത്തീർന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പം വളരെ കൂടുതലാണ് പൊല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ടു സ്ട്രോക്ക് വാഹനം ഉപയോഗിക്കാത്തത്. പിന്നെ ഇങ്ങനെ ഒരുപാട് എയർ ഫ്യൂൽ മിക്സ്ചർ ഇങ്ങനെ വേസ്റ്റ് ആവുന്നതുകൊണ്ട് മൈലേജ് തീരെ കുറവാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ടു സ്ട്രോക്ക് എഞ്ചിൻ ഇന്ന് ഓട്ടോമൊബൈൽ ഉപയോഗിക്കാത്തതിന്റെ കാരണം. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ബോട്ടുകളുടെ എഞ്ചിനിലും അല്ലെങ്കിൽ മരം മുറിക്കുന്ന മെഷീൻസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഈ ടു സ്ട്രോക്ക് എഞ്ചിൻ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഇനി ഫോർ സ്ട്രോക്ക് എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും രണ്ട് സ്ട്രോക്കിൽ നിന്ന് ഒരു പവർ ഉൽപ്പാദിക്കുന്നു, മറ്റേത് നാല് സ്ട്രോക്കിൽ നിന്നാണ് ഒരു പവർ ഉൽപ്പാദിക്കുന്നത്. പക്ഷേ ഇതിന് ഡബിൾ പവർ എന്തുകൊണ്ട് വരാത്തത്? ഇപ്പോൾ ഒരു ഫോർ സ്ട്രോക്കിന്റെ ഇരട്ടി പവർ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഉണ്ടാകുന്ന പവർ പൂർണ്ണമായും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പൂർണ്ണമായി യൂസ് ചെയ്യണമെങ്കിൽ പിസ്റ്റൺ താഴെ വരെ വരുമ്പോൾ പൂർണ്ണമായും ഈ പവർ യൂസ് ചെയ്യാം. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഫോർ സ്ട്രോക്കിനേക്കാൾ ഇരട്ടി പവർ ഇത് തരാം. പക്ഷേ പവർ പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യാതെ തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവുകയും അങ്ങനെ വേസ്റ്റായി പോവുകയാണ് ഒരുപാട് പവർ. പിന്നെ മാത്രമല്ല ഫോർ സ്ട്രോക്ക് എഞ്ചിനുകളിൽ മൈലേജ് കൂടുതലാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു സ്ട്രോക്കിൽ ഒരു കാര്യമാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നത് നാല് പ്രോസസ്സുകൾ നടക്കാം, ഈ നാല് പ്രോസസ്സുകളും ക്ലീൻ ആയി ഓരോ സ്ട്രോക്കിലാണ് നടക്കുന്നത്. അതായത് ഒരു പ്രോസസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ വേസ്റ്റേജ് ഒരുപാട് കുറയും. അപ്പൊ അങ്ങനെ വേസ്റ്റേജ് കുറയുകയും അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി നല്ലപോലെ കിട്ടും, അതുപോലെ തന്നെ പൊല്യൂഷൻ വളരെ കുറവാണ്. ഇതുകൊണ്ടാണ് ഫോർ സ്ട്രോക്ക് എഞ്ചിൻസ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.